അപ്പോൾ അന്ന് വരുന്ന ഞാൻ സന്ധ്യയായി, ഞാൻ രണ്ട് പാക്കറ്റ് മരുന്ന് ഓർഡർ ചെയ്തിട്ട് പോയി. അന്നെ എൻ്റെ ഹസ്ബൻഡാണ് ഇരിക്കുന്നത്, സദാനന്ദൻ. അതായത് നല്ല ഡയബറ്റിക്ക് കൂടി കാലിൻ്റെ വെള്ളയൊക്കെ ഒന്ന് പഴുത്ത് ഹോസ്പിറ്റലൈസ്ഡായിരുന്നു. പത്തനംതിട്ട ഹോസ്പിറ്റലിൽ 10 ദിവസം കിടന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരു ഹോസ്പിറ്റലിൽ കിടന്നു. ആ സമയത്ത് ഈ മെഡിസിൻ ടീച്ചർ എനിക്ക് വേണ്ടിയാണ് റെക്കമെൻഡ് ചെയ്തതെങ്കിലും ഞാൻ ഹസ്ബൻഡിന് കൊടുത്തു. ഒരു 10 ദിവസമായപ്പോഴേക്ക് തന്നെ കാല് അത്ഭുതകരമാവണ്ണം അത് കരിഞ്ഞു, മുറിവ് കരിഞ്ഞു തുടങ്ങി. അപ്പോൾ അങ്ങനെ പിന്നെ കുറച്ച് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ഈ ചെവിക്കുള്ളിലല്ല, കാത് ഇങ്ങനെ കാത് ഇതൊരു ഒന്ന് പഴുത്തു. അധികം ഡയബറ്റിക്കൊക്കെ ഉള്ള ആളായിട്ട് ഞാൻ വല്ലാതെ ഭയന്നു. അപ്പം ഇവിടെ എല്ലാം ഒന്ന് നീരായി പഴുത്ത്, അതും ഒരു 4 ദിവസം കൊണ്ട്. 4 ദിവസമായപ്പോഴേക്കും അത് എങ്ങനെ നോക്കിയിരിക്കുമ്പോഴത് കരിയുന്നതുകൊണ്ടാണ് കരിഞ്ഞ്, ഇത് ടോട്ടലി ഈ ശരീരത്തിലുണ്ടെന്ന് മുറിവുകളെല്ലാം ഒന്ന് കരിഞ്ഞ് ആൾ ഇങ്ങനെ കിടപ്പായതുപോലെ എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ എഴുന്നേറ്റ് അങ്ങ് ഇവിടെ വരെ ഇങ്ങനെ വന്ന് ഫ്രഷായി. അതിനോടൊപ്പം തന്നെ ഞാനും മരുന്ന് വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരുന്നു. എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് ശ്രീത്ര മെഡിക്കൽ സെൻ്ററിൽ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നു. വർഷങ്ങളോളം ഞാൻ ഇരുന്നു. എനിക്ക് ബ്രെയിൻ ഫംഗസാണ്, ഫംഗസ് ഇൻഫെക്ഷൻ ആയിരുന്നു പകുതി പാകുന്നത്. ഞാൻ ടീച്ചറായിരുന്നു. അപ്പം ബിസിനസ്സായി, ഹൈസ്കൂൾ ബിസിനസ്സായിട്ട് 6 വർഷം ജോലി ചെയ്തു. ഈ സമയത്തൊക്കെ ഈ അസുഖം തുടങ്ങുന്ന സമയത്തെല്ലാം ശ്രീത്രയിലെ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ അതിൻ്റെ ഞാൻ ഒരുപാട് വിശദീകരിച്ച് വരുന്നില്ല. സീത്രായി വരെ വരുന്നതിനെ കുറിച്ചൊക്കെ ഭീകരമാണെന്ന് പറയുന്നില്ല ഞാൻ. അവിടെ ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞ ഒരു 6 മാസം മാക്സിമം ഒരു 6 മാസം ജീവിച്ചിരിക്കത്തുള്ളത് പറഞ്ഞ എൻ്റെതായ എന്നോട് പറഞ്ഞില്ല, അത് വീട്ടിലുള്ളവരോട് പറഞ്ഞ ആ ഒരു ദുഃഖാവസ്ഥ ഇരിക്കുകയായിരുന്നു. അതിൽ പെട്ടെന്ന് ഞാൻ ഇതൊരു ഹോമിയോ മെഡിസിൻ കഴിക്കാൻ തുടങ്ങി. അങ്ങനെ 10 വർഷമായിട്ട് ഹോമിയോ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 10 വർഷം കഴിക്കുമ്പോൾ അന്നൊന്നും ബ്രേക്കായി പോയാൽ എനിക്ക് ഉടനെ അങ്ങ് ടെമ്പറേച്ചർ വരും. ടെമ്പറേച്ചർ വന്ന് ശരീരത്തിനൊരു കുഴപ്പമില്ല, കഴുത്തിന് മുകളിലോട്ട് അങ്ങ് പനിയും, തലയ്ക്ക് അങ്ങ് പനിയാണ്, തലയിൽ പനിയാണ് പനിയാണെന്നാണ് പറഞ്ഞത്. ടെമ്പറേച്ചർ തലയ്ക്കാണ്. അപ്പം ആ ഹോമിയോ മരുന്ന് കഴിക്കുമ്പോൾ വായിക്കൂടെ മുമ്പിക്കൂടെ ഒക്കെ കുറച്ച് സാധനങ്ങൾ എന്തോ ഫോൺ ചെയ്ത ഒരു സാധനം, അത് എനിക്ക് പോലും അതിങ്ങനെ വായി ഇവിടെ വന്ന് തടയും. ഞാൻ കയ്യിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. എടുക്കുമ്പോഴേക്കും അതിങ്ങനെ ഒരു ഭീകരമായ ഒരു സാധനം ഇങ്ങനെ കറുത്ത് പച്ച നിറത്തിലൊക്കെ ഇങ്ങനെ വരും. ചിലപ്പോൾ ചുമയ്ക്കുമ്പോഴേക്കും അണ്ണാക്കി ഇങ്ങനെ തെറിച്ചിങ്ങി വീഴും. ഞാൻ എൻ്റെ വായിൽ നിന്ന് വരുന്ന ഏതുകൊണ്ട് ഞാൻ ചിലപ്പോൾ അതിങ്ങനെ തുറന്നു നോക്കും. അതിങ്ങനെ പായ പച്ച നിറത്തിൽ പായ പോലെ പായ തന്നെ ആണ് ഈ ബ്രെയിനിലുണ്ടായത്. പിന്നെ അനേകം ആ അവസരത്തിലൊക്കെ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ബാഗിനുള്ളിലും സ്കൂളിൽ മേശയുടെ ടൊയറിലും എല്ലാം ഞാൻ ഓരോ കണ്ണാടി വെച്ചിരിക്കും. നടക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു എൻ്റെ ഈ ഒരു സൈഡ് എനിക്കില്ല എന്ന് തോന്നുന്നു. ബസ്സിലൊക്കെ ഇരിക്കുമ്പോഴൊക്കെ പതുക്കെ ഇങ്ങനെ നോക്കി സൈഡ് ഇരിക്കും. ഒരു വശം കൊണ്ടാണ് ഞാൻ സഞ്ചരിക്കുന്നതെന്നാണ് എൻ്റെ തോന്നൽ. പിന്നെ കണ്ണാടി എടുത്ത് നോക്കി എനിക്ക് സൈഡ് ഉണ്ടോ എന്ന്. ക്ലാസ്സിൽ നിന്ന് ഓടി വന്ന് ഞാൻ മേശ തുറന്ന് കണ്ണാടി പുറത്തെടുക്കത്തില്ല. സ്കൂളിൽ വെച്ച് ടീച്ചർ എപ്പോഴും കണ്ണാടി എടുത്തിയോ നോക്കുമെന്ന് പറയത്തില്ലേ. എന്റെ മേശക്കകത്ത് കണ്ണാടി വെച്ച് ഇങ്ങനെ നോക്കും മുഖം ഉണ്ടോ എന്ന്. അത്ര ഭയങ്കര ഭീകരമായ ഒരവസ്ഥയായിരുന്നു അത്. അതെങ്ങനെ ആ ഹോമിയോ മരുന്ന് മെഡിസിൻ കഴിച്ച് കഴിച്ചിങ്ങനെ 10 വർഷം കഴിയുകയാണ്. അല്ലെങ്കിൽ 3 മാസം കൂട്ടി ഇരിക്കുമ്പോൾ എന്തായാലും എൻ്റെ ബ്രെയിൻ എനിക്ക് ടെമ്പറേച്ചർ ഉണ്ടാകും. അങ്ങനെ ടെമ്പറേച്ചർ വെച്ചാൽ ഭയങ്കര പനിയാണ്. അങ്ങ് പനി പിടിച്ച് അങ്ങ് വാങ്ങുമ്പോൾ എല്ലാം അങ്ങ് ഒരേ ഭാഗം ഈ പിന്നെ അത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മെഡിസിൻ കഴിഞ്ഞത്. അവിടെ തുടങ്ങാം. ആ പിന്നെ ഈ മെഡിസിൻ്റെ കുറിച്ച് കേട്ട് ടീച്ചർ എന്നെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വന്നു. ആ ടീച്ചറെന്ന് പറഞ്ഞാൽ ആ സഹോദരിയുടെ. അപ്പം ടീച്ചറെ നിർബന്ധിച്ച് വളരെ നിർബന്ധിച്ച് കൊണ്ടുവന്നാണ് ഈ മെഡിസിൻ ഹസ്ബൻഡിന് കൊടുത്ത് തുടങ്ങി ഞാൻ കഴിച്ചു. ഞാൻ കഴിച്ചു തുടങ്ങി ഒരു 4 ദിവസമായപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായി ഞാൻ കിടപ്പായി. വീട്ടിലാരും ഇല്ലാത്ത ഒരു കുടുംബവസാദത്തിലേക്ക് പോകുന്നില്ല. അന്ന് കുറച്ച് നാൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. എനിക്ക് ഭയങ്കരമായി എനിക്ക് എഴുന്നേക്കാൻ വയ്യ, ഒന്നിച്ച് വെള്ളം പോലും ഇട്ട് കുടിക്കാൻ വയ്യ. അപ്പം ആ ഭയങ്കരമായിട്ട് എനിക്കങ്ങ് ഉണക്കം മീൻ ഉണക്കം മീനിൻ്റെ ഒരു വല്ലാത്ത സ്മെല്ല. ആ ഒരു ദിവസം എൻ്റെ മോള് വന്നപ്പോൾ ഞാൻ മോളോട് ചോദിച്ചു, മോളെ എന്നെ നാറുന്നുണ്ടോ എന്ന് ചോദിച്ചു. എൻ്റെ എൻ്റെ അമ്മയൊന്നും നാറുന്നില്ല, പക്ഷെ എനിക്കാണ് അങ്ങ് സ്മെല്ല് വരുന്നത്. ഒരു 5 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് വായിക്കകത്ത് ഒന്ന് മൂത്തിന്നൊക്കെ ഇങ്ങനെ അന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞ സാധനങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങി. അതൊന്ന് തുമ്മുമ്പോഴേക്കും മൂക്കി തിങ്ങി വീഴുകയാണ്. ഒന്ന് പല
ഒരുപാട് പറയാനുള്ള സമയത്തില്ല.